ഒരു മനുഷ്യൻ കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റ് റിസർവ് ചെയ്തു. അയാൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി. അയാൾ റിസർവ് ചെയ്ത സീറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ ഈ ടിക്കറ്റ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ സീറ്റാണ്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുത്തു. ഈ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞത് എവിടം വരെയുണ്ട്? എവിടം വരെയുണ്ട്? കോഴിക്കോട് വരെ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എൻ്റെ എൻ്റെ എന്നൊക്കെ പറയുന്ന ഈ സംഗതികളൊക്കെ എവിടം വരെയുണ്ട്? ഈ പള്ളിയുടെ സെമിത്തേരി എവിടെയാണോ അവിടം വരെ ഇല്ലേയുള്ളൂ. അതെന്റെ മക്കളായാലും എൻ്റെ വീടായാലും എൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ ബന്ധുബലമായാലും എൻ്റെ പണമായാലും എൻ്റെ സ്ഥാനമായാലും മഹിമയായാലും എന്തായാലും എവിടം വരെയുണ്ട്? എത്ര നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയാണ് നമ്മൾ വഴക്ക് പിടിക്കുക. അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വർണനാവുകാരനായ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, അദ്ദേഹം വളരെ രസകരമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒരാൾ കയറി വരികയാണ്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ ആ ഉമ്മറപ്പടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മുടെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ അയാളോട് പറയുമോ, ദേ ആ ഗേറ്റ് കടന്ന് ഇപ്പുറത്തുള്ളത് എന്റെ ഓക്സിജനാണ്, നീ വലിച്ചു കയറ്റരുതെന്ന്. ആ ഗേറ്റിന്റെ ഇപ്പുറത്തുള്ളത് എന്റെ സൂര്യപ്രകാശമാണ്, നീ കണ്ണടച്ചോണെന്ന് പറയുമോ? ഇല്ല. മനുഷ്യന് പൊതുവായുള്ള വെളിച്ചം, വായു, മണ്ണ്, ജലം, ഏറ്റവും ശുദ്ധമായി ശുദ്ധിയായി സൂക്ഷിക്കേണ്ട ഈ സംഗതികളെ ചൊല്ലി നമ്മളാരും വഴക്ക് പിടിക്കുന്നില്ലല്ലോ. നമ്മൾ വഴക്ക് പിടിക്കുന്നത് എന്തിനാണ്? കൊച്ചു പിള്ളേർ തന്നെ വഴക്ക് പിടിക്കുന്നത്, എന്റെ പെൻസിൽ അവനെടുത്തു, ഇത്രേ ഉള്ളൂ എന്റെ. വലിയ പിള്ളേർ തന്നെ വഴക്ക് പിടിക്കുന്നത്, എന്റെ പറമ്പിന്റെ അതിരയിൽ എന്തിനാണ് അവൻ മാവ് കൊണ്ടുവച്ചിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ആ മാവിന്റെ കൊമ്പ് എന്റെ പറമ്പിലോട്ട് കയറി നിൽക്കുന്നത്. ഇവിടെ എല്ലാം പ്രശ്നം ഏത് വാക്കാണ്? എന്റെ. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഹോമം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ഹോമകുണ്ഡത്തിലേക്ക് ഓരോ നിവേദ്യവും അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങളുടെയും അവസാനത്തെ വരിയിൽ ഇങ്ങനെയാണ് ചൊല്ലുക, ഇതം ന മമ, ഇതെന്റേതല്ല, ഇതെന്റേതല്ല. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള അറിവിൽ നിന്ന് എന്റേതാണെന്നുള്ള അറിവുകേടിലേക്ക് എപ്പോഴാണോ മനുഷ്യൻ വീണു പോകുന്നത്, അപ്പോഴാണ് അവന് സഹോദരനോട് അസൂയുണ്ടാവുന്നത്, സഹോദരനോട് മത്സരമുണ്ടാവുന്നത്, സഹോദരന്റെ കൊലപാതകം വരെ സംഭവിക്കുന്നത് അപ്പോഴാണ്.